ഹേ ഹലോ, എല്ലാവർക്കും വാണ്ടറിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ എന്താന്ന് വിചാരിക്കണ്ടാവും, ഇന്ന് എന്താണ് റൂമിൽ നിന്നൊക്കെ എഡിറ്റ് വീഡിയോ ഒന്നും അല്ലേന്ന്. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കോൺസെപ്റ്റ് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വൺ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അത് ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലും അതുപോലെ ഒരു കോൺസെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, ഇത് വൺ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിഡ് കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ഇപ്പം എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തമിഴ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, യെസ് നമ്മളിപ്പോൾ ഇനി ദുബായിക്ക് പോവാണ്. ദുബായിക്ക് പോയിട്ട് ദുബായി പോയിട്ട് എൻ്റെ എൻ്റെ അച്ഛനമ്മ എവിടെയാണ്, അപ്പോൾ അവിടെ പോയിട്ട് അവരായിട്ട് കുറച്ച് ഡേ സ്പെൻഡ് ചെയ്യാണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റും എനിക്ക്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ ഇന്ന് പോയിട്ട് നമ്മളിപ്പോൾ പേന്റിട്ടുള്ളൂ, ഫുഡ് അടിച്ചിട്ട് നമുക്ക് ഇനി പോകുന്നത് പോകണം. പോകുന്നത് പോയിട്ട് കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങണം. കോവിഡ് ടെസ്റ്റ് ഇന്നലെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ നൈറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാർഡ് കോപ്പി വാങ്ങിക്കാനാണ് പോകണം. അപ്പോൾ നെഗറ്റീവാണ്, എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കുക. പിന്നെ കുറച്ച് ചെറിയൊരു ചെറിയ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ബാക്കിങ് ചെയ്യാനൊക്കെ. അപ്പോൾ വീഡിയോ ഇന്നൊരു സ്ഥലത്തിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇന്ന് ദിവസം എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നൊരു വീഡിയോ. അപ്പോൾ എന്തായാലും ഇപ്പം ഞാനിപ്പോൾ എനിക്കല്ലേ, നമുക്ക് എന്തായാലും കുളിച്ചിട്ടൊക്കെ കാണാം. യെസ്, അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞു, ഇനി ഫുഡ് അടിക്കുക. നേരെ നമ്മുടെ കോവിഡ് സെൻ്ററുണ്ട്, അവിടെ പോവാം. കോവിഡ് സെൻ്ററിൽ പോയിട്ട് ഹാർഡ് കോപ്പി. ഓക്കെ, അപ്പോൾ റൂം ഇപ്പോൾ അലങ്കോലയൊക്കെ എടുക്കുകയാണ്. ഇതൊന്നും ആയിരുന്നില്ലേ, ഇപ്പോൾ പോണവർക്കായിരുന്നു ഫുൾ അലങ്കോലായിട്ട് തിരക്കുകയാണ്, ശരക്കൊലയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ആൾക്കാർ ഞാൻ കുറേങ്ങളായിട്ട് പരിചയപ്പെടുത്തിയിരുന്നതായിരുന്നു. അപ്പോൾ അതിലൊരാളാണ് എന്താ ഇത്, ഈ മുതലി കണ്ട, ഇതാണ് നമ്മുടെ വൈറ്റ് ഫ്യൂരി. ഇതാണ്ട് വൈറ്റ് ഫ്യൂരി, അവനെ നമുക്ക് തീറ്റ കൊടുക്കാം. കുറേ നാളായി ഇങ്ങനെ കാണിച്ചായിരുന്നു, എനിക്ക് ചാൻസ് വരണ്ടി. ഇപ്പം ഇതൊന്നും എന്നില്ല കേട്ടോ, അഞ്ചാറ് ഫീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ അതൊക്കെ ചത്തുപോയി. അവൻ മാത്രമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മുതലി. എസ് കെയും റെഡ് ഷോട്ട് ഇടും. എസ് കെ ഭയങ്കര രസമാട്ടോ, ഭയങ്കര കളിപ്പിക്കാൻ നല്ല രസം. അവന്മാർ ഇങ്ങനെ കയ്യിലൊക്കെ വന്നിരിക്കും, അങ്ങനെ കുറേ പരിപാടീസാണ്. ആണ്ടോ അമ്മ നോക്കിയാ ചാടുന്നുണ്ടല്ലേ, സീന് വേണ്ട. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് അടിക്കാം. യെസ്, നമ്മുടെ മോർണിംഗ് ഫുഡ് ദോശ വിത്ത് ചട്നി പിന്നെ ബൂസ്റ്റും. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ആ കോഴ്സ് സെൻറ്ററിൽ പോകാൻ പോകണം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ എസ്സില്ല, എസ്സിനെ നമ്മൾ എൻ്റെ പാപ്പൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകുമല്ലോ, ഇത് ബൈക്ക് പോലെ. അപ്പോൾ ഇവിടെ ആരും വണ്ടി എടുക്കില്ല, അപ്പോൾ പാപ്പനാകുമ്പോൾ വണ്ടി ഇടയ്ക്ക് എടുത്ത് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി അവിടെ കൊണ്ട് വെച്ചു. ഇന്ന് നമ്മുടെ മാമയുടെ വണ്ടി ഇതാണ്. എൻ്റെ പണ്ടത്തെ അത് പടക്കുതിരായിരുന്നു, പണ്ട് കൂടെ പോയിട്ടുള്ള ഇതിൽ കൂടെ ഇതിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കോവിഡ് സെൻറ്ററിൽ പോകാം. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 10:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ജീവാ സ്പെഷ്യൽ ലബോറട്ടറികളാണ് വന്നിട്ടാണ് നമുക്ക് കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഞാൻ പോകുന്നുണ്ട്, ഹോസ്പിറ്റലെ പറഞ്ഞാക്കുന്നത്. അപ്പോൾ നമുക്ക് കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിച്ചിട്ട് കാണിച്ചത്. അപ്പോൾ നമുക്ക് സാധനം കിട്ടി, അതാണ് സംഭവം. എന്താ പറയുക, വെറുതെ ഇപ്പം എന്താണ് ഈ സംഭവം വാങ്ങിക്കാൻ നമ്മൾ വന്നത്. ഇനി നമ്മളിനി അടുത്തത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോകൾ എടുക്കാം, കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ളത്. അപ്പം തന്നെ നമുക്ക് പോയി നോക്കാം, പോകണ വഴിക്ക് കുറച്ച് കാഴ്ചകളും കാണാം എൻ്റെ. ഓക്കെ, അപ്പോൾ സംഭവം കിട്ടി മാത്രമേ, എന്തായാലും നമുക്ക് പോകണ വഴിക്കാം. നമ്മുടെ ഈ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടപ്പെട്ട് എടുക്കുന്ന സെൻ്ററാണ്. Peace.
എടാ ഒരു പ്രിൻ എടുക്കണം ചേട്ടാ വന്നു നോക്കിയേ ചേട്ടാ വന്നു നോക്കിയേ രണ്ട് പേജ് ഉണ്ടാവും വിസ്യൂം ടിക്കറ്റ് കളർ കോപ്പിക്ക് എത്ര വരും പത്ത് രൂപ അപ്പോ മൊത്തം കളർ കോപ്പി അതന്നെ സംഭവം പൈസ ഇപ്പൊ നമ്മുടെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടന്നു കഴിഞ്ഞു ടിക്കറ്റിൻ്റെ കോപ്പി എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഏതാട്ടോ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫോട്ടോ കോപ്പി ഇട്ട് പൈസ കുറേ ഫോട്ടോ കോപ്പിട്ടുണ്ട് ഇവിടെ ഭയങ്കര കുറവാണ് പൈസ ബുക്കും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കാൻ നേരത്തോ പിന്നെ അതാകാരണ സ്ഥലത്ത് അതാകാരണ സ്ഥലത്താണ് അവിടെയാണ് നമ്മുടെ ബുക്ക് സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവുക ഞാൻ ആ വീട്ടിലേക്ക് പോകണം വീട്ടാണ് അപ്പോൾ കാണിക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അതാണ് കിടന്നു നമ്മുടെ അടുത്ത പാസ്റ്റാണ് കൊല്ലം നമ്മുടെ പർച്ചേസും കഴിഞ്ഞിട്ടാണ് ഒരു വീടും പർച്ചേസും കഴിഞ്ഞു ഇവിടെ മെയിൻ ഒരു ഉപയോഗിക്കുന്നത് കേക്കും അതുപോലെ തന്നെ ഐഫോൺ അങ്ങനെയൊക്കെ പറഞ്ഞു ഐഫോൺ ഷോ നോക്കണ്ട സെറ്റ് ഒന്ന് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഓക്കെ പരിപാടി കഴിഞ്ഞു ഈ പാക്കിങ് അപ്പോൾ നമ്മളിപ്പോൾ സമയം 12:30 ആവാനാണ് പോകുന്നത് വീട്ടിലെത്തി ഇപ്പം തന്നെ ഞാൻ റൂമിൽ കയറാം കഴിഞ്ഞിട്ട് റൂമിൽ കയറിയിട്ട് എന്താ പറയുക ഇനി നമുക്ക് ഹെവി പണികളുണ്ട് എന്താ പറയുക ഈ ഇരിക്കുന്ന സാധനം പിന്നെ ലാപ്ടോപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യണം അങ്ങനെ കുറച്ച് പണികളുണ്ട് ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മുടെ അക്കുമോൻ ഉണ്ടാവും നമ്മുടെ കൂടെ എന്നെ കൊണ്ടാക്കിയാണ് അക്കുമോനാണ് അക്കുമോൻ നമ്മൾ 10:30 പോവുക 10:30 ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു 10:30-11 പോവും പിന്നെ ഫ്ലൈറ്റ് 4:30 അപ്പോൾ വൺ ഡേ മൈ ലൈഫ് ആയതുകൊണ്ട് അവിടെ നിന്ന് തീരും പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് പിറ്റേ ദിവസം അവിടെ എത്തിയിട്ടായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പാക്കിംഗ് പരിപാടിക്ക് കൊടുക്കാം പാക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നൈറ്റ് അക്ക് വന്നിട്ടുള്ള കുറച്ച് ഷോട്ടുകളായി പിന്നെ അതുവരെ നമ്മൾ കുറച്ച് പോസ്റ്റാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വേറെ പണികളൊന്നും ഇല്ല അപ്പോൾ ആ പണികളായിരിക്കും പിന്നെ നമ്മൾ ഷൂസ് ആണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ പാക്കിങ്ങിലാണ് ഈ ഐറ്റം സാധനങ്ങളൊക്കെ ഇതാ ഈ ബാഗിൽ കെട്ടണം ഈ ബാഗിൽ ഫുള്ള് നമ്മുടെ ക്യാമറ അങ്ങനത്തെ ഐറ്റംസ് ലാപ്ടോപ്പ് ഒക്കെയാണ് ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി ഇൻക്ലൂഡ് ആക്കണം നമുക്ക് സമയം ഇപ്പോൾ എത്ര മണി സമയം പറഞ്ഞ് നോക്കണമെങ്കിൽ സമയം ഇപ്പോൾ 2:30 ഇനി ഇതൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അക്ക് വരും അക്ക് വന്നിട്ട് പിന്നെ നമ്മൾ യാത്രയൊക്കെ നമ്മുടെ എയർപോർട്ടിൽ പോകും പിന്നെ അവിടെ നിന്ന് ദുബായ് ഓക്കെ അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പാക്കിങ്ങും എല്ലാ പരിപാടിയും ഏകദേശം തീർന്നു അപ്പോൾ ഇനി ചെറിയൊരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോമുണ്ട് അത് ഫില്ല് ചെയ്യണം അത് അവിടെ എത്തിയിട്ട് അവിടെ കൊടുക്കേണ്ട ഒരു ഫോമാണ് അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പോൾ പോണ ആൾക്കാരാണെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് പോവാറ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അക്ക വന്ന് ഫുഡ് അടിച്ച് നമ്മൾ നേരത്തെ എടുക്കുന്നതായിരിക്കും
അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ ഫോം കൂടി ഫില്ല് ചെയ്താൽ പകുതി മുക്കാൻ പണിയും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് നമുക്ക് ഫുഡ് അടിച്ചിട്ട് നേരെ കാണാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ അക്കുവിനെ കുറേ കാലത്ത് ശേഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്കുവാണ് കൊണ്ടാക്കണത് ഞാൻ കുറേ നേരമായി പറയുന്നത്. അപ്പോൾ അക്കു എത്തിയിട്ടുണ്ട്, ഡ്രൈവർ അക്കു. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ബാക്കിൽ കയറ്റി പോവാണ്. അപ്പോൾ ഇപ്പോൾ പേരാമത്താണ്. അത് ഒന്നര മണിക്കൂർ ഉണ്ടാവുകടാ, ഒന്നര മണിക്കൂർ ഉണ്ടാവുന്നു, ഒരു മണിക്കൂർ കൊച്ചിക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഓൾമോസ്റ്റ്, ഇപ്പോൾ 10:30. അപ്പോൾ ഇതായത് നമ്മുടെ ഇന്നത്തെ വണ്ടേ. അപ്പോൾ ഇനി നമ്മൾ അവിടെ ദുബായ് എത്തിയിട്ടായിരിക്കും. കുറേ കുറേ കോൺസെപ്റ്റുകൾ ഉണ്ട്, വെയിറ്റ് ചെയ്യുക. അടിപൊളി ഒരു സ്ഥലങ്ങൾ, അവിടുത്തെ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനൊന്നുള്ളൂ അല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അവിടെ ദുബായിലെത്തിയിട്ട് അടുത്ത കാഴ്ച കാണാം. അപ്പോൾ